കർത്താവേ, എനിക്ക് നർമ്മബോധം തരണമേ എന്ന വിശുദ്ധ തോമസ് മൂറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാറുള്ളതായി മുമ്പ് ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ ഫ്രാൻസിസ് പാപ്പ ഒരുപറ്റം കൊമേഡിയന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നു. ജൂൺ 14 ലോകമെമ്പാടും നിന്നുള്ള 100+ ഹാസ്യതാരങ്ങൾ വത്തിക്കാനിൽ സമ്മേളിക്കുന്നത്. വത്തിക്കാനിലെ സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയും ആശയവിനിമയത്തിനായുള്ള ഡിക്കാസ്ത്രിയും സംയുക്തമായാണ് കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നത്. സന്തോഷം, സമാധാനം, പ്രത്യാശ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം മനുഷ്യ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം ആഘോഷിക്കുക എന്നതും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും സന്ദേശം പ്രോത്സാഹിപ്പിക്കുകയുമാണ് സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. കൂടുതൽ അനുകമ്പയും സഹാനുഭൂതിയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് മികച്ച സംഭാവനകൾ നൽകാൻ ഹാസ്യകലയ്ക്ക് കഴിയുമെന്ന പാപ്പായുടെ പ്രസ്താവനയും സമ്മേളനത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അഭിനേതാക്കൾ, കലാകാരന്മാർ, കാർട്ടൂണിസ്റ്റുകൾ, എഴുത്തുകാർ എന്നിവരുൾപ്പെടെയുള്ള ഹാസ്യ സാഹിത്യകാരന്മാർക്ക് ലോകത്തിൻ്റെ പുതിയ പതിപ്പുകൾ സ്വപ്നം കാണാനുള്ള കഴിവുണ്ടെന്നും അത് അത്ഭുതകരമായ ഒരു ഗുണമാണെന്നും പാപ്പ പ്രസ്താവിച്ചിരുന്നു. ജിമ്മി ഫാലൻ, സ്റ്റീഫൻ കോൾബർട്ട്, കോനൻ ഒബ്രയാൻ, ക്രിസ് റോക്ക് തുടങ്ങിയ പ്രമുഖർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ 2/3 ഇറ്റലിയിൽ നിന്നുള്ളവരാണ്.